ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂ സ്മോൾ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ചാമ്പയ്ക്ക് കൊണ്ടുള്ള ഒരു മസാല ജ്യൂസാണ്. തംബ്നെയിൽ കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് ചാമ്പയ്ക്ക, രണ്ട് പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ ഒന്ന് മതി, എരിവില്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം എടുത്തത്. പിന്നെ നമുക്ക് മല്ലിയില, പിന്നെ പുതിനില, ഒരു നാരങ്ങയുടെ പകുതി മതിയാവും. ചാമ്പയ്ക്ക് ഓൾറെഡി പുളിയുള്ളതാവും. പിന്നെ കുരുമുളക് പൊടി, രണ്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, ഒരു നുള്ള് നല്ല ജീരകം, ആവശ്യത്തിന് പഞ്ചസാര ഇടണം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. കസ്കസ് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മസാല ഒന്ന് വറുത്തെടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ട് ആ മസാല ഒന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കരിയരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അടിപൊളി ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. ഈ ഒരു മസാലേൻ്റെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ. ഇനി നമുക്ക് ആ മസാല ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം. മറ്റേത് അതിലിട്ട് അരയ്ക്കുമ്പോഴും ഒന്ന് അരഞ്ഞോളും. അപ്പോൾ നമുക്ക് ചാമ്പയ്ക്ക ജ്യൂസ് ചെയ്തെടുക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ടു, ഉപ്പൊരു നുള്ളിട്ടു, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരു ടേസ്റ്റിനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എത്ര ഗ്ലാസ്സിക്ക് വേണം അത്രയും ചാമ്പയ്ക്ക് അനുസരിച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറി അതിട്ട് കൊടുത്തു. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി, നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. നമുക്ക് അതിലേക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഇതൊക്കെ കുടിച്ചാൽ പൊളിക്കും, അത്ര ടേസ്റ്റാണ്. ഇനി ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അടിച്ച് ഒന്ന് അരിച്ചെടുക്കാം. മസാല ജ്യൂസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടായികയൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയാണ്. ഇനി ഞാൻ അതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. കസ്കസ് ഇപ്പോൾ എത്ര ആയാലും അധികമാവില്ല, കാരണം അത്രയും നല്ലതാണ് ഈ വേനൽക്കാലത്ത് കസ്കസ് അകത്ത് ചെല്ലുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചാമ്പയ്ക്ക സീസൺ അല്ലേ, പോരാത്തതിന് ലോക്ക്ഡൗൺ. ഇപ്പം ഇഷ്ടം പോലെ സമയമുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.